ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു എൻ ബി വ്ളോഗ്സ് സോ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ നീനി എൻ്റെ കൂടെ ഇല്ല ലാസ്റ്റിലെ വ്ളോഗ് വീഡിയോയിൽ നിങ്ങൾ എന്നെയും കണ്ടിട്ടില്ല അത് ഞങ്ങളുടെ കുറച്ച് കസിൻസ് ആയിരുന്നു എൻ്റെ ഉമ്മയുടെ വീട്ടിൽ ഉമ്മേൻ്റെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും ഒക്കെ കുട്ടികളായിരുന്നു അത് ഇനി എന്തായാലും പഠിത്തം തന്നെ ഞാനും നീനിയും കൂടി വേറൊരു വ്ളോഗ് വീഡിയോയിൽ വരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ആക്ച്വലി ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ബേബിയുടെ ബർത്ത്ഡേ ആയിരുന്നു അവിടെ തേർഡ് ബർത്ത്ഡേ ആയിരുന്നു ഓഗസ്റ്റ് 4th അപ്പം ഞാൻ അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഹാമ്പറാണിത് ബേബിയുടെ പേര് ഹാനിയ ജുവാൻ എന്നാണ് ജുവാൻസ് കിച്ചൺ എന്ന് പറഞ്ഞുള്ള ഒരു ചാനലൊക്കെ ഉള്ളൊരു മുതലാളിയാണ് ആളത് അവളുടെ ഉമ്മയുടെ ചാനലാണത് സോ നിങ്ങളിലെ ചില ആൾക്കാരൊക്കെ എന്നെ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു 3-4 വീഡിയോ ഞാൻ അവളുടെ ചാനലിൽ വ്ളോഗായിട്ട് ഞങ്ങൾ കുറച്ച് ചലഞ്ചസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവളുടെ ഈ ബർത്ത്ഡേൻ്റെ വ്ളോഗിൻ്റെ വീഡിയോ അവൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം നല്ല വ്ളോഗാണ് എല്ലാവരും കാണണം സോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഈ ഗിഫ്റ്റ് ബാസ്ക്കറ്റ് കിട്ടില്ലേ ആ ബാസ്ക്കറ്റാണ് ഞാൻ മെയിൻ ബേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ക്ലോത്ത് മെറ്റീരിയൽസ് ആയിട്ട് വൈറ്റ് സാറ്റിൻ ക്ലോത്ത് പിന്നെ നമ്മുടെ സ്പോഞ്ച് ഷീറ്റ്സ് ഉണ്ടാവില്ലേ അതൊക്കെ യൂസ് ചെയ്ത് പിന്നെ അതിൻ്റെ ബോർഡേഴ്സും ഹാൻഡിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റും റെഡ് കളറും സാറ്റിൻ്റെ തന്നെ റിബൺസ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വൈറ്റും റെഡ് കളറായിട്ടുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത്രയൊക്കെയാണ് സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വീഡിയോയിൽ പോയി കാണാം ഓക്കെ സോ ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബാസ്ക്കറ്റ് അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സോ ഫസ്റ്റ് ആയിട്ട് തന്നെ ഞാനൊരു സ്പോഞ്ച് ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ബേസിൻ്റെയും 4 സൈഡിൻ്റെയും എല്ലാം മെഷർമെൻ്റ് എടുത്തിട്ട് ഞാൻ അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഗ്ലൂ ഗണ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തത് അങ്ങനെ നമ്മൾ സെൻറ്ററിൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഇനി 4 സൈഡുകളിലായിട്ട് നമ്മളിത് സ്പോഞ്ച് ഷീറ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം സൈഡിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിങ്ങനെ ഉള്ളിലോട്ടായിട്ട് കുറച്ചൊരു കണ്ടിന്യൂട്ടി വരാൻ വേണ്ടിയിട്ട് നിങ്ങളത് കുറച്ച് ഉള്ളിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കാരണം നമ്മളിനി ഇതിൻ്റെ മേലെ സാറ്റിൻ ക്ലോത്ത് വെക്കുമ്പം ആ ഒരു ഈ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ വെച്ച് കവർ ചെയ്യുകയാണല്ലോ അപ്പം ആ ഒരു സ്പോഞ്ച് എഫക്റ്റ് ഇങ്ങനെ ബോർഡേഴ്സിലൊക്കെ വരും ഇങ്ങനെ നമ്മളൊരു കുറച്ച് ഉള്ളിലോട്ടുള്ള ഭാഗത്തോട്ട് കൂടിയായിട്ട് വെച്ച് കൊടുത്താൽ അപ്പോൾ അത് നമ്മളിങ്ങനെ ഗ്ലൂ ഗണ്ണ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അടുത്തതായിട്ട് ഇതാ 4 സൈഡും നമ്മൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതെങ്ങനെ വൈറ്റ് സാറ്റിൻ ക്ലോത്ത് എടുത്തിട്ട് അത് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്യുകയാണ് പിന്നെ സാറ്റിൻ ക്ലോത്ത് വെക്കുമ്പം ഈ സ്പോഞ്ച് ഷീറ്റിനെക്കാളും കുറച്ചും കൂടി ഉള്ളിലേക്കായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യണം കാരണം മൊത്തത്തിലൊരു വൈറ്റ് കളറാണ് ഇത് വരുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് ഇങ്ങനെ വൈറ്റ് കളർ ആ ബേസിൽ ആ സ്പോഞ്ച് ഷീറ്റ് വരെ നമ്മളായിട്ട് നമ്മളിങ്ങനെ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ 4 ഭാഗങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സാറ്റിൻ ക്ലോത്ത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു അതിലിങ്ങനെ നമ്മൾ ചുളിവുകൾ വരാതെ ശ്രദ്ധിക്കണം അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി സൈഡ്സ് ചെയ്യുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം പിന്നെ ഇതേ ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിൽ ആ ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് ഞാനൊരു സാറ്റിൻ ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ നമ്മൾ ബാസ്ക്കറ്റ് മുഴുവനായിട്ട് സാറ്റിൻ ക്ലോത്ത് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഹാൻഡിൽ നമ്മളൊരു വൈറ്റ് സാറ്റിൻ റിബൺ വെച്ചിട്ട് നമ്മൾ ആ ഹാൻഡിൽ കവർ ചെയ്യുകയാണ് അപ്പം കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം ചെയ്യാൻ ഒരു ജസ്റ്റ് ഒരു റോള് വരെ ഒന്ന് ലൂസായി പോയാൽ ആ എൻറ്റയർ വർക്കിൻ്റെ ഒരു ഫിനിഷിങ് വിട്ടുപോകും അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം ചെയ്യാൻ ഇങ്ങനെ ഓരോരോ റോളായിട്ട് എടുത്തിട്ട് നമ്മൾ അവസാനം ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി സോ ഇതാ നമ്മളുടെ ഹാൻഡിലിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഫുള്ള് നിങ്ങൾ കണ്ടില്ല ആ നമ്മൾ ടൈറ്റായിട്ട് പിടിക്കുമ്പം അതിൻ്റെ ഒരു പെർഫെക്ഷൻ വന്നത് കണ്ടിട്ടില്ലേ സോ അത് നമ്മൾ കട്ട് ചെയ്ത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്
So now the basket is white color. It's nice white color, especially babies who are white color. I'm going to use white lyse. Frills ile glue attach cheyumbom ningalde kai pollaadu nokkanam kaaranam lyse aanu net pole illadana appum nammal aa glue gun athrayum heat cheyidittu varumbom glue nalla choodaayittana undava appa ningal sthadichittu venam cheyan vendittu appa dei nammal ella side ilum ingane lyse fit cheyidu vechittund kando appa nammal dei naalu sideum ready aayittund. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫ്രില്ല് എടുത്ത ഭാഗത്തെ നമ്മൾ ഒരു റെഡ് കളർ റിബൺ വെച്ചിട്ട് ആ പോർഷൻ ഒന്ന് കവർ ചെയ്തു കൊടുക്കാനാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ആ റെഡ് റിബൺ അവിടെ അറ്റാച്ച് ചെയ്തു കൊടുക്കാനാണ് പിന്നെ ദാ ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് രണ്ട് ഫ്രോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ഗൗണും ഒരു വൈറ്റ് ഗൗണും ആയിരുന്നു ബേബിക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് So, that's why we have to do this. Still then, stay connected, stay tuned. Bye bye.